കുറച്ച് മുമ്പ് ക്ലാസ് എടുത്ത് സന്തോഷ് ബദർ ഇപ്രകാരം പറഞ്ഞു, അത് സഭ പീഡിപ്പിക്കുക അവഹേളിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ വേദന വന്നു. ആ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ദൈവം ആവശ്യപ്പെട്ടാണ് ഒരു വാർത്താ ചാനൽ തുടങ്ങാൻ ദൈവം ഇട വരുത്തിയത്. പ്ലീസ് ഹലോ, ആരെങ്കിലും വേദനിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ പാട്ട് എഴുതിയത് ബാബു കറുകുറ്റിയാണ്. അദ്ദേഹം ഒരു വിജാതീയനായിരിക്കെ യേശുവിനെ സ്വീകരിച്ചു, സഭയിലേക്ക് ചേർക്കപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം തെരുവീതിയിൽ സഭ അല്ലെ തവ ചവിട്ടി മരിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വേദനിച്ചു, പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഗാനമാണ് ഈ പാട്ട്. പ്രീസലോ, അദ്ദേഹമാണ് പാടിയത്, അത് ട്യൂൺ ചെയ്ത് ബിജുവാണ്, അവർ തന്നെയാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവരോട് ചേർന്ന് വേദനിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. പ്രീസലോ, അവർക്ക് ഹല്ലേലൂയ. കൊണ്ടു വരാം പരിശുദ്ധാത്മാവേ, പറഞ്ഞേ വേദന തരണമേ. എന്ത് വേദനയാ? നടുവേദനയോ വയറുവേദനയോ ഗ്യാസിൻ്റെ വേദനയല്ല, ആത്മാക്കളെക്കുറിച്ച് സഭയെക്കുറിച്ച് വേദന. ഷെയ്ഖാൻ്റെ ഇവിടുത്തെ തന്നെ നിനക്ക് നല്ല വേദന കിട്ടട്ടെ എന്ന് പറഞ്ഞേ. ചിലവർക്ക് ഉപവാസം എടുക്കുമ്പോൾ ഗ്യാസിൻ്റെ വേദനയുണ്ട്. നമുക്ക് സഭയെ ഓർത്തൊരു വേദന വരണം. ഹല്ലേലൂയ. സ്വർഗ്ഗ ഹല്ലേലൂയ. ഇപ്പോൾ ഒരിക്കൽ കൂടി സ്വരം ഉയർത്തി അവരോട് ചേർത്ത്, അപ്പോൾ എഴുതിയ ആളും ട്യൂൺ ചെയ്ത എല്ലാവരും വേണ്ട, നിങ്ങൾ ഈ വേദന ഏറ്റെടുക്കണം. ഹല്ലേലൂയ. സ്വർഗ്ഗ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഈ പാട്ട് പാടുമ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മളെ സഭയിൽ ജനിച്ചപ്പോൾ തൊട്ട് സഭയിലായവർക്ക് ഒരു വേദനയും വന്നില്ല, ഒരു പാട്ടും വന്നില്ല, അടുത്ത കാല സഭയിൽ വന്നവർക്ക് എന്തായി? വേദന വരുന്നു, ഗാനം വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ആർക്കാണ് ഭൂരിപക്ഷം? അവിടെ ഒരുമിച്ച് ഉച്ചത്തിൽ ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പാടുന്നത് നല്ലതാണ്. പ്ലീസ് ഹലോ, ഒരു ജീവിതമേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. ഞാൻ നിങ്ങൾക്ക് ഒ പി സി ഒല്ലോ, നിങ്ങൾ എനിക്ക്. അടുത്ത വർഷം അഭിഷേകാദി കോൺഫറൻസ് നടക്കുമ്പോൾ ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ എന്ന് അറിയത്തില്ല. അന്നിവിടെ എന്ത് ചെയ്യുന്നു? നിത്യപിതാവേ. ഇപ്പോൾ നമ്മളെവിടെ പിരിക്കും? ചിലവർ മുകളിലായിരിക്കും, ചിലവർ താഴെ വരും. അപ്പോൾ ഇവിടെ ഉള്ളവർ ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ സന്തോഷ് ഒരു വേദന വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സുവിശേഷ വയലേക്ക് എറിഞ്ഞു, ചാനല് കയറി വരുന്നു. നമ്മളിപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഈ ചാനൽ എപ്പോഴാണ് മുങ്ങുന്നത്? പൊങ്ങുവോ മുങ്ങുവോ? ഇവന് പറ്റുമോ? നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം പെട്ടകത്ത് കയറി വരല്ല. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം, സഭയെ സ്നേഹിക്കാം. അത് പറഞ്ഞേ സഭയെ സ്നേഹിക്കാം, അത് പറഞ്ഞേ സന്തോഷത്തോടെ സഭയെ സ്നേഹിക്കാം. അവരുടെ ഈ ബുൾസൈ കഴിക്കാൻ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഒരു സ്നേഹമൊന്നും. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ബുൾസൈ കഴിക്കണം, അല്ലെങ്കിൽ ഓംലേറ്റ് കഴിക്കണം, അതിനകത്തോട്ട് വല്ലതും ചേർത്ത് എന്തെങ്കിലും കഴിക്കണം. അവരുടെ ശരിക്കും കുഞ്ഞാകുന്നത് അകത്തുനിന്ന് പൊട്ടുമ്പോൾ ഇതുപോലെ സംഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ബാബുവിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടി പാട്ട് വന്നു, സന്തോഷം ഉള്ളിൽ നിന്ന് പെട്ടിയപ്പോൾ ഒരു ചാനൽ വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദേ. നമ്മളിപ്പോഴും മൊബൈൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ പൂർവികർ വെറ്റലയിൽ അല്ല വെറ്റില ചുണ്ണാമ്പ് തേച്ച പോലെ തേച്ചോണ്ടിരിപ്പുണ്ട്. പക്ഷേ കർത്താവിനൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് ഒന്നിച്ച് ഉച്ചത്തിൽ പാടി അടുത്തത് നമുക്ക് സഭയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വരം ഉയർത്തി നമുക്ക് പാടാം. തിരുസഭ കനൽ വരയിൽ
അവഹേളനമേ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേ സർവമഹത്വം മുടിച്ചൂടി സർവാലം ഹൃദയായി തിരുസഭമാതാവേ സാർവത്രികവും സ്നേഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലം ഹൃദയായി തിരുസഭമാതാവേ അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോൾ ചന്തുപിടയ്ക്കുന്നു അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചന്തുപിടയ്ക്കുന്നു കറയില്ലാത്തൊരു കുഞ്ഞാട് രക്തത്തിൻ വിലയാണു സഭ ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം കറയില്ലാത്തൊരു കുഞ്ഞാട് രക്തത്തിൻ വിലയാണു സഭ ആ സഭയുടെ മകളായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാ ആദി മുതൽ കെന്നതുപോലെ സഭയെ നയിക്കണയാത്മാവേ സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാ ആദി മുതൽ കെന്നതുപോലെ സഭയെ നയിക്കണയാത്മാവേ അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചന്തുപിടയ്ക്കുന്നു അമ്മേ സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കും